ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ നോഹയുടെ കാലത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചു വരുന്നത് നോഹയുടെ കാലം മനുഷ്യപുത്രൻ്റെ വരവ് ഔവണ്ണമാകും നോഹയുടെ കാലത്തിൻ്റെ പ്രത്യേകതകൾ നാം ചിന്തിച്ചു വരികയായിരുന്നു ഒന്ന് നോഹയുടെ കാലം ജനപ്പെരുപ്പത്തിൻ്റെ കാലമായിരുന്നു മനുഷ്യർ പെരുകി ജനപ്പെരുപ്പത്തിൻ്റെ കാലം രണ്ട് ധാർമ്മിക അധപ്പതനത്തിൻ്റെ കാലമായിരുന്നു മനുഷ്യൻ്റെ ഹൃദയവിചാരങ്ങൾ നിരൂണമൊക്കെയും ദോഷമുള്ളത് എന്ന യഹോവ കണ്ടു എല്ലാവിധത്തിലും സാൻമാർഗീകമായി ധാർമ്മികമായി അധപ്പതനം നേരിടുന്നു മൂന്നാമത്തേത് വൈലൻസ് അക്രമം പെരിയിരിക്കുന്നു ഇന്ന് അക്രമം പെരിയിരിക്കുന്നു വായിക്കാം ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം പതിനൊന്നാമതണ്ട് വാക്യങ്ങൾ അക്രമം പെരിയിരിക്കുന്നു എന്നാൽ ഭൂമി ദൈവത്തിനുമ്പാകെ വഷളായി ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് അക്രമങ്ങൾ പെരുകി വരുന്നു അതിക്രമം പെരുകുന്നു കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു ആത്മഹത്യകൾ പെരുകുന്നു ആത്മഹത്യകൾ കൂട്ടാത്മഹത്യകൾ ആത്മഹത്യ പ്രവണതകൾ വർദ്ധിക്കുന്നു ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു ന അറിയുമ്പോൾ നെട്ടിപ്പോകുന്നു എന്തെല്ലാമാണ് കേൾക്കുന്നത് പ്രിയപ്പെട്ടവരെ അതിക്രമം പെരുകുന്നു വൈരൻ സ്വർദ്ധിക്കുന്നു മനുഷ്യജീവിതം പൈശാചികൻ കൈയടക്കി കഴിഞ്ഞിരിക്കുന്നു മനുഷ്യ ഹൃദയത്തിൽ പിശാജ് അവൻ ഇരിപ്പുറപ്പിച്ചിരിക്കുന്നു സാത്താൻ്റെ വിളയാട്ടം കൊണ്ട് ജീവിതങ്ങൾ ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നു ജീവിതങ്ങൾ മുടിഞ്ഞുകൊണ്ടിരിക്കുന്നു സമാധാനമായി ജീവിപ്പാൻ പാവപ്പെട്ട ആളുകൾക്ക് സാധിക്കാതെ പോകുന്നു പാവപ്പെട്ട പെൺകുട്ടികൾ ഉപദ്രവിക്കപ്പെടുന്നു പെൺകുട്ടികളെ റാഞ്ചിക്കൊണ്ടു പോകുന്നു പിന്നെ അവരെ ബാഹ്യ കാണുന്നില്ല പോലും കേൾക്കുന്നത് അങ്ങനെയാണ് പിന്നെ പുറം ലോകം കാണുന്നില്ല റാഞ്ചിക്കൊണ്ടു പോവുകയാണ് മാതാപിതാക്കൾ കേണു കേണു കഴിയുന്നു ആ പാവം പെൺകുട്ടികൾ ജീവിതം നശിക്കുന്നു ആത്മഹത്യ ചെയ്യാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിൽ അവരായി പോകുന്നു എന്തു ചെയ്യും അനേകം ചെറുപ്പക്കാരെ അവരെ റാഞ്ചിക്കൊണ്ടു പോകുന്നു കൊണ്ടുപോയിട്ട് ഏതെല്ലാമോ ഹീനകൃത്യങ്ങൾ ചെയ്യിക്കുന്നു അവരെ വാട് കൊലയ്ക്കും മറ്റും ഉപയോഗിക്കുന്നു കൂലി തല്ലിനു വേണ്ടി അവർ ഉപയോഗിക്കുന്നു എന്തെല്ലാമാണ് ഈ കാലത്ത് നടക്കുന്നത് കൊള്ളകളും കവർച്ചകളും നടക്കുന്നു മനുഷ്യ ജീവിതം ഹോമിക്കപ്പെടുന്നു മനുഷ്യ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്നു വയലൻസ് വർദ്ധിക്കുന്നു ഒന്നുകൊണ്ട് വായിക്കാം ആറാം ആറാമധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ എന്നാൽ ഭൂമി ദൈവത്തിൻ്റെ മുമ്പാകെ വഷളായി ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു വഷളായി വഷളായി പോയ ലോകം വഷളായി പ്രിയപ്പെട്ടവരെ നാം ഇന്നും പത്രം വായിക്കുമ്പോൾ ഇതിന്റെ എല്ലാം വളരെ പ്രകടമായ ഉദാഹരണങ്ങൾ എത്ര എത്രയാണ് കാണുന്നത് പത്രം വായിക്കുമ്പോൾ പലപ്പോഴും നാം നിരാശപ്പെട്ടു പോവുകയോ അല്ല ഭയപ്പെട്ടു പോവുകയോ ചെയ്യുന്ന വാർത്തകളാണ് നാം കേൾക്കുന്നത് നോക്കുക അതിക്രമം വർദ്ധിക്കുന്നു വയലൻസ് വർധിക്കുന്നു ഒന്ന് ജനപ്പെരുപ്പം രണ്ട് ധാർമികഅപതനം മൂന്ന് വൈലൻസ് അതിക്രമം പെരുകുന്നു നാലാമത്തെ എന്താണ് ഉൽപ്പത്തി പുസ്തകം നാലാമധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ ലാമക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞത് ആദായും സില്ലായുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പിൻ ലാമക്കിൻ ഭാര്യമാരെ എന്റെ വചനത്തിന് ചെവിതരുവിൻ എന്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എന്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും എന്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും എന്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും കൈയിന് വേണ്ടി ഏഴ് രട്ടി പകരം ചെയ്യുമെങ്കിൽ കൈയിന് വേണ്ടി ഏഴിരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമക്കിന് വേണ്ടി എഴുപത്തി ഏഴ് രട്ടി പകരം ചെയ്യും അന്ന് കയ്യന്റെ സന്തതി പരമ്പരയിലുള്ള ഒരാളാണ് ഈ ലാമേക്ക് കൈന്റെ സന്തതി പരമ്പരയിൽ സേത്തിന്റെ സന്തതി പരമ്പരയിൽ ലാമേക്ക് വരുന്നുണ്ട് അത് നോഹയുടെ അപ്പനായ ലാമയേക്കാണ് എന്നാൽ ഈ ലാമയൊക്കെ കൈയിൻ്റെ സന്തതി പരമ്പര്യങ്ങളിൽ ആമയക്കാണ് ഈ ലാമയൊക്കെ പറയുകയാണ് എനിക്കൊരുത്തൻ മുറിവുണ്ടാക്കി എനിക്കൊരുത്തൻ പരിക്കുണ്ടാക്കി അവൻ പറയുകയാണ് എൻ്റെ മുറിവിനു പകരം ഞാൻ ഒരു പുരുഷനെ കൊല്ലും എനിക്കൊരു മുറിവേ ഉണ്ടാക്കിയുള്ളൂ ഞാൻ ഒരുത്തൻ മുറിവേൽപ്പിക്കുകയല്ല ചെയ്യുന്നു ഞാൻ അവനെ കൊല്ലും എൻ്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെ കൊല്ലും എൻ്റെ പരിക്കിന് പകരം ഞാൻ ഒരു യുവാവിനെയും കൊല്ലും എനിക്ക് പരിക്ക് പറ്റി പരുത്തിയ ഒരു യുവാവുണ്ട് എനിക്കൊരു പരിക്ക് വന്നു ഞാൻ വെറുതെ ഇരിക്കില്ല ഞാൻ പ്രതികാരം ചെയ്തിരിക്കും എൻ്റെ പരിക്കിൻ്റെ പകരം ഞാൻ യുവാവിനെയും കൊല്ലും കൈയിന് വേണ്ടി ഏഴിരട്ടി പകരം ചെയ്യുമെങ്കിൽ കൈയിന് വേണ്ടി പകരം ചെയ്യുന്ന ഏഴിരട്ടിയാണെങ്കിൽ ഞാനോ ഈ ലാമയ്ക്ക് തീരുമാനിക്കുന്നു ഞാൻ എഴുപത്തേഴ് ഇരട്ടി പകരം ചെയ്യും ഏഴിരട്ടി കൈയിന് വേണ്ടി പകരം ചെയ്തെങ്കിൽ ഞാൻ എഴുപത്തേഴ് ഇരട്ടി പകരം ചെയ്യും എൻ്റെ പൊറിയന്മാരുടെ കാലത്ത് എൻ്റെ പൂർവ്വപിതാവായ കയ്യൻ്റെ കാലത്ത് ഏഴ് ഇരട്ടി പകരം ചെയ്തെങ്കിൽ ഞാൻ എഴുപത്തി ഏഴ് ഇരട്ടി പകരം ചെയ്യും വൈരാഗ്യം പെരുത്തിയിരിക്കുന്നു വൈരാഗ്യം പെരികിയിരിക്കുന്നു മനസ്സാക്ഷി ഇല്ലാതെ മനസ്സാക്ഷി ശൂന്യമായി ഇന്ന് മനസ്സാക്ഷി മരവിച്ചതായി ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നു ഘോരകൃത്യങ്ങൾ ചെയ്യുന്നു സഹോദരങ്ങളെ എന്താണ് പറഞ്ഞത് വൈരാഗ്യം വൈരാഗ്യം പെരുത്തിരിക്കുന്നു പകരം ചെയ്തേ അടങ്ങൂ പ്രതികാരം ചെയ്ത് അടങ്ങും പ്രതികാരത്തിൻ്റെ അഗ്നി ഹൃദയത്തിൽ കത്തുകയാണ് പ്രതികാരത്തിന് തീ കത്തുകയാണ് പ്രതികാരം ചെയ്യാൻ ഞാൻ അടങ്ങുകയില്ല എൻ്റെ പ പൈസയുടെ വെരുപ്പം കൊണ്ട് എൻ്റെ അധികാരത്തിൻ്റെ വരുപ്പം കൊണ്ട് എൻ്റെ കഴിവിൻ്റെ വെരുപ്പം കൊണ്ട് എൻ്റെ വൈരാഗ്യം ഞാൻ വിട്ടുകളയുകയില്ല ഞാൻ അത് പകരം ചെയ്തിരിക്കും ചിലരുടെ ഹൃദയത്തിലതുണ്ട് അത് മത നേതാക്കന്മാരായാലും അല്ല ധാർമ്മികമായി നല്ല നിലവാരമുണ്ടെന്ന് കരുതുന്നവരായാലും ഈ വൈരാഗ്യത്തിൻ്റെ കാര്യത്തിൽ അവരുടെ ഹൃദയം വളരെ ക്രൂരമാണ് വളരെ കുൽസിതമാണ് വളരെ ഹീനമാണ് വൈരാഗ്യം കൊണ്ട് ഞാൻ പക പോക്കിയിരിക്കും ഞാനിത് പകരം ചെയ്തിരിക്കും ഇതാണ് തീരുമാനം അങ്ങനെ തീരുമാനിക്കുന്ന ആളുകളുണ്ട് സ്നേഹിതരെ നിങ്ങൾ ചിന്തിക്കൂ കാലം അതുപോലെ അതുപോലായില്ലേ ഇന്നത്തെ കാലത്ത് ഇത് കാണുന്നില്ലേ ഇന്നെല്ലാ രംഗങ്ങളും ഇത് കാണുന്നില്ലേ വൈരാഗ്യത്തോടെ പ്രവർത്തിക്കുന്നവർ വൈരാഗ്യം കൊണ്ട് എന്തു ചെയ്യാൻ മടിയില്ലാത്തവർ ആരെയും ഹിംസിക്കാൻ മടിയില്ലാത്തവർ ആരെയും നശിപ്പിക്കാൻ മടിയില്ലാത്തവർ ഏത് കനത്ത നഷ്ടവും വരുത്താൻ മടിയില്ലാത്തവർ എന്ത് ദോഷം സംഭവിച്ചാലും ഒരു അല്പം പോലും കൂസലില്ലാത്തവർ ആർക്കും ഒരു ദോഷം വരുത്താൻ ഒരു പേടിയുമില്ലാത്തവർ അങ്ങനെയുള്ളവരെയും നാം ഈ സമൂഹത്തിൽ കാണുകയാണ് അന്നത്തെ കാലം വന്നിരിക്കുന്നു അന്നത്തെ സമൂഹം വന്നിരിക്കുന്നു അന്നത്തെ കാലം അത് വൈലൻസ് ഉണ്ടാകുക മാത്രമല്ല വൈരാഗ്യമുള്ള കാലമായിരുന്നു അത് മനസ്സാക്ഷിയില്ലാതെ കൊല്ലാൻ പോലും മടിക്കാത്ത കാലങ്ങൾ അതാണ് ഇന്ന് ഈ വാടക കൊലകളും കൂലി തല്ലുകളും എല്ലാം വർദ്ധിക്കുന്നത് പ്രിയപ്പെട്ടവരെ അഞ്ചാമത്തെ കാര്യം എന്താണ് നമുക്ക് വായിക്കാം ആറാം അധ്യായം എട്ട് ഒൻപത് പത്ത് വാക്യങ്ങൾ വായിക്കാം എന്നാൽ ലഭിച്ചു എന്തെന്നാൽ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു ദൈവത്തിന് സ്തോത്രം എന്താണ് അതിന്റെ അർത്ഥം ജനം പെരുകി ധാരാളം ആളുകളുണ്ടായി മനുഷ്യർ ഭൂമിയിൽ പെരുകി തുടങ്ങിയെന്നാണ് വായിക്കുന്നത് പക്ഷേ ഒരു മൈനോറിറ്റി വളരെ വളരെ വിരളമായ ഒരു ന്യൂനപക്ഷം വളരെ കുറച്ച് ഒരു മൈനോറിറ്റി അവർക്കാണ് ദൈവത്തിന് കൃപ ലഭിച്ചത് ഒരു ചെറിയ കൂട്ടം നോഹയ്ക്ക് ദൈവത്തിന് കൃപ ലഭിച്ചു സ്തോത്രം അനേകം ആളുകൾ പെരുകി ശരിയാണ് ജനം ധാരാളമുണ്ടായി നോഹയുടെ പാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനമായിരുന്നു നോഹ ദൈവത്തോടു കൂടെ നടന്നു നാല് കാര്യങ്ങൾ കാണാം നോഹ തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനായിരുന്നു നോഹ ദൈവ നീതിമാനായിരുന്നു നോഹ ദൈവത്തോടു നടന്നു നോഹയ്ക്ക് ദൈവത്തിൻ്റെ കറവ ലഭിച്ചു നോഹ നോഹ ഒരാൾ ഒരു ന്യൂനപക്ഷം മാത്രം എത്രയോ ആളുകളുള്ള ലോകത്ത് ധാരാളം ആളുകളുണ്ട് എൻ്റെ ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ എൻ്റെ ഹൃദയത്തിൽ ആശ കൊണ്ടും ആവേശം കൊണ്ടും ഞാൻ രളീ അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിൽ വയ്ക്കട്ടെ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ദയവായി ചിന്തിക്കാമോ ധാരാളം ജനങ്ങളുള്ള ഈ ലോകത്ത് അനേക രീതിയിൽ കറപറ്റിയ ലോകത്ത് വിവിധ രീതിയിൽ ആണ്ടുപോയ ലോകത്ത് കർത്താവെ ഒരു നീതിമാനായി ഞാൻ ഒരാൾ നിൽക്കും ദൈവത്തിന് സ്തോത്രം നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുമോ എല്ലാവരും തിന്മയിലേക്ക് പോയി അത് ഞാൻ നോക്കുന്നില്ല ആരെല്ലാം പോയി എന്ന് വിധിക്കാൻ എനിക്ക് അവകാശമില്ല ആരെല്ലാം തിന്മയിലാണെന്ന് നോക്കാൻ എനിക്ക് കാര്യമില്ല അതെൻ്റെ കാര്യമല്ല ഞാൻ നോക്കുന്നില്ല പക്ഷേ ഞാനൊരാൾ ഞാനൊരാൾ നീതിമാനായി നിൽക്കും ദൈവത്തിന് സ്തോത്രം ഞാനൊരാൾ ദൈവത്തോട് നടക്കും ഞാനൊരാൾ നിഷ്കളങ്കനായി നിൽക്കും ഹലോയ്യ ദൈവത്തിന് സ്തോത്രം വേണമോ നിങ്ങൾക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ അതാണ് വലിയ ചലഞ്ച് അതാണ് വലിയ വെല്ലുവിളി ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളി അതാണ് ലോകം മുഴുവൻ തിന്മയിലേക്ക് ആണ്ടാണ്ട് പോകുന്നു അനേകർ നാശത്തിലേക്ക് പോകുന്നു അനേകർ തിന്മയിലേക്ക് ഒഴുകിയൊഴുകി പോകുന്നു അനേകർ വഷളായിക്കൊണ്ടിരിക്കുന്നു എൻ്റെ കർത്താവേ ഞാൻ ദൈവമേ ലോകത്ത് ജനം പെരുകിയിരിക്കുന്നു ആരെല്ലാം ഇങ്ങനെയെല്ലാം ജീവിക്കുന്നു നോക്കുവാൻ നീ എന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ല ആരെയും വിധിക്കാൻ എനിക്ക് അവകാശമില്ല ആരെല്ലാം ഏതെല്ലാം രീതിയിൽ ജീവിക്കുന്ന നോക്കാൻ നീ എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷേ എനിക്കറിയാം എന്നെ സ്നേഹിക്കുന്ന ഒരു സത്യ ദൈവമുണ്ട് എന്നെ ഈ തലമുറയിലാക്കിയ ഒരു ദൈവമുണ്ട് എന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട് എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ എന്നെ ഉരുവാക്കിയ ഒരു ദൈവമുണ്ട് ഇല്ലായ്മയിൽ നിന്ന് എന്നെ ഉളവാക്കിയ ഒരു ദൈവമുണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ ഉരുവാക്കിയെടുത്ത ഒരു ദൈവമുണ്ട് എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് എന്നെ പേർ ചൊല്ലി വിളിച്ച ഒരു ദൈവമുണ്ട് എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ എന്നെ നിയമിച്ച ഒരു ദൈവമുണ്ട് എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ എന്നെ തിരഞ്ഞെടുത്ത ഒരു ദൈവമുണ്ട് എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ എൻ്റെ അസ്ഥികൾ ഉരുവായിക്കൊണ്ടിരിക്കുമ്പോൾ അസ്ഥിഭജനം രൂപപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെ നോക്കിക്കൊണ്ടിരുന്ന ആ ഒരു ദൈവമുണ്ട് ജീവനുള്ള ദൈവമേ എന്നെ ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ കൃപതെന്ന് എന്നെ നയിച്ച ഒരു ദൈവമുണ്ട് ഏതെല്ലാം അവസരങ്ങളിൽ ഞാൻ വീണ് പോകേണ്ടതായിരുന്നു ഏതെല്ലാം പാപക്കെണിയിൽ ഞാൻ വീണ് പോകേണ്ടതായിരുന്നു ഏതെല്ലാം ചതിക്കുഴികളിൽ ഞാൻ വീണ് പോകേണ്ടതായിരുന്നു ഏതെല്ലാം തിരുമയിൽ ഞാൻ ആണ്ടുപോകേണ്ടതായിരുന്നു ഏതെല്ലാം രംഗങ്ങളിൽ ഞാൻ നശിച്ചു പോകേണ്ടതായിരുന്നു ഒരു കാലം തലവെക്കാൻ വയ്യാത്ത രീതിയിൽ ആത്മീയമായി എന്ന് നീക്കമായി നശിച്ചു പോകേണ്ടതായി ഏതെല്ലാം കാലഘട്ടങ്ങൾ ജീവിതത്തിൽ വന്നതാണ് ഏതെല്ലാം വൈദ്യുനികളിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത് എൻ്റെ കർത്താവേ എന്നാൽ എൻ്റെ ദൈവമേ ഇന്നയോളം നീ എന്നെ നിർത്തി എന്നെ നടത്തി നിനക്ക് നിൻ്റെ കരുണ നിൻ്റെ കൃപ എൻ്റെ മേൽ പകരാൻ നിനക്ക് തിരുമനസായി ഇന്ന് ഈ വാക്കുകൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു മഹാസത്യം ഞാൻ അറിയുന്നു നിൻ്റെ എന്നെ ഈ വചനത്തിന് മുൻപാകെ കൊണ്ടുവന്നിരുത്തിയത് എൻ്റെ യേശുവേ അത് നിൻ്റെ കൃപയാണ് നോഹിക്കേ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു നോഹിക്കുകയെ ദൈവത്തിൻ്റെ വചനം ലഭിച്ചു നോഹയ്ക്ക് ദൈവത്തിന് എല്ലപ്പാട് ലഭിച്ചു നോഹയ്ക്ക് വരാൻ പോകുന്ന ആപത്തിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ലഭിച്ചു നോഹയ്ക്ക് പെട്ടെന്ന് കൽപ്പന ലഭിച്ചു നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാഥ നീ എനിക്ക് ഇതിൻ്റെ ക്രമ തരികയാണ് വരാൻ പോകുന്ന അനർത്ഥത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നീ എനിക്ക് തരികയാണ് വലിയ ശിക്ഷാവിധി വരാൻ പോകുന്നു എന്നുള്ളതായി മുന്നറിയിപ്പ് നീ എനിക്ക് തരികയാണ് നാഥ എനിക്ക് മനസ്സിലായി ഞാൻ മനസ്സിലാക്കുന്നു നിന്റെ ക്രമ എനിക്ക് തരികയാണ് ഇന്ന് എനിക്ക് ഈ വചനം കേൾക്കാൻ ഇടയായതിൻ്റെ കൃപയാണ് ഇന്ന് എനിക്ക് ആളുകൾക്ക് കേൾവി തന്നത് അതിൻ്റെ കൃപയാണ് ഇന്ന് ഞാൻ ഇത് കേ കാണാനും കേൾക്കാനും എനിക്കിടയായത് എൻ്റെ കണ്ണുകൾ കാഴ്ച തന്നതിൻ്റെ കൃപയാണ് ഇന്ന് എനിക്ക് ഇവിടെ വരെ ഈ നടനെത്തി ഇവിടെ ഇരിക്കാനിടയായ ദൈവത്തിൻ്റെ കൃപയാണ് കർത്താവ് എൻ്റെ കൈകളിൽ ചലിക്കുന്നതിൻ്റെ കൃപയാണ് എൻ്റെ കാലുകളിൽ നിന്ന് സഞ്ചരിച്ചതിൻ്റെ കൃപയാണ് എൻ്റെ ഹൃദയം ഇന്ന് മിടിക്കുന്നതിൻ്റെ കൃപയാണ് നാഥ ഇന്ന് ഇതെല്ലാം കേൾക്കുമ്പോൾ ഗ്രഹിക്കാൻ ഇടയാകുന്നതിൻ്റെ കൃപയാണ് കൃപ നോഹിക്കുക ദൈവത്തിന് കൃപ ലഭിച്ചു സെരിബാവേലിനുമുള്ള മഹാപ്രബതമേ നീ ആര് നീ സമഭൂമിയായി തീരും അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനത്രയേ എന്ന് സൈന്യങ്ങളുടെ ദൈവമായി ഹോഡി എളപ്പാട് സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനത്രേ മകനെ ദൈവത്തിൻ്റെ ആത്മാവിനെ കൃപ ലഭിക്കുകയാണ് സൈന്യത്താലല്ല ശക്തിയാലും അല്ല നിന്റെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടല്ല നിന്റെ ആരോഗ്യ കൊഴുപ്പ് കൊണ്ടല്ല നിന്റെ ശരീരത്തിന് മികവ് കൊണ്ടല്ല മോളെ ഏതിൻ്റെ സൗന്ദര്യ കൊണ്ടല്ല നെഗ്വേദന ഏതിൻ്റെ ഏതെങ്കിലും തരത്തിലായ മേന്മകൾ കൊണ്ടല്ല ദൈവത്തിന് ക്രമ നിന്നെ തേടി വന്നിരിക്കുകയാണ് നിന്നെ ഇത്രത്തോളം കാലം ആപത്തുകൾ വന്നപ്പോൾ താങ്ങി അത്യാഹിതങ്ങൾ വന്നപ്പോൾ നിന്നെ സഹായിച്ചു രോഗം വന്നപ്പോൾ നിനക്ക് സൗഖ്യം തന്നു മരണം വന്ന് പടിവാദിക്ക് മുട്ടിയപ്പോൾ മരണദൂതനെ നീ നിനക്ക് വേണ്ടി മാറ്റി തന്നു നിനക്ക് ആയുസ് തന്നു ഇത്രത്തോളം നിന്നെ നിന്നെത്തിച്ചതായ ദൈവം കൃപ കൃപ എന്നാർപ്പോടുകൂടി ആണിക്കല്ല് കയറ്റുമെന്നാണ് പറയുന്നത് ആ സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവനാലയും സൈനികളുടെയുമായ ഒരു ഇളപ്പാട് ഹരിഭാവയിലൂമുള്ള മഹാപർവ്വതമേ നീ ആര് നീ സമഭൂമിയായി തീരും ശരി ബാബേൽ തമ്മിലുള്ള മഹാപ്രബതമേ നീ ആര് നീ സമഭൂമിയായി തീരും അതിന് കൃപ കൃപ എന്നാർപ്പോഴുകൂടെ അവൻ ആണിക്കല് കയറ്റും കൃപ കൃപ എന്നാർപ്പോഴുകൂടെ ആണിക്കല്ല് കയറ്റാൻ കരുണി വിളകർത്താവ് കടന്നു വന്നിരിക്കുകയാണ് നിന്നെ കാക്കാൻ്റെയും വന്നിരിക്കുകയാണ് ക്രമതരാന്റെയും വന്നിരിക്കുകയാണ് നോഹിക്കെ ക്രമരഭിച്ചു ആ കാലം അതുപോലെ തന്നെ ഈ കാലവും വന്നിരിക്കുകയാണ് അനേകം ആളുകൾ അതിക്രമങ്ങളിലേക്ക് പോകുന്നു അനേകർ അതിക്രമങ്ങളിലേക്കും അഷ്ടത്തിലേക്കും പോകുന്നു അനേകർ തിന്മയിലേക്കും ദോഷത്തിലേക്കും പോകുന്നു അനേകർ ധാർമ്മികമായ അധപതനത്തിലേക്കും സാംസ്കാരികമായി വീഴ്ചയിലേക്കും എല്ലാ രംഗങ്ങളിലും നശിക്കുകയും നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാലെ ദൈവമേ ഈ തലമുറയിൽ നീ എനിക്ക് ശക്തിയാണ് അത്ഭുതമാണ് കൃപ ഈ കൃപ നീ എനിക്ക് തന്നിരിക്കുന്നു ഞാൻ നിന്നെ വിശ്വസിക്കുന്ന കർത്താവ് നീ എന്നെ ഉയർത്തിയാൽ നീ എന്നെ നടത്തി കൃപയാൽ നീ എന്നെ കാത്തു കൃപയാൽ നീ എന്നെ പരിപാലിച്ചു കൃപയാൽ നീ എനിക്ക് സൗഖ്യം തന്നു കൃപയാൽ നീ എന്നെ ഇത്രത്തോളം എത്തിച്ചു ദൈവമേ നീ എന്നെ കാത്ത് പരിപാലിച്ചു കൊണ്ടുവന്നു ദൈവമേ നിനക്ക് സ്തുതി ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവര് നാർപ്പോഴും കൂടെ അവനാണിക്കല്ല് കയറ്റും ദൈവത്തിന് സ്തോത്രം നോഹയ്ക്ക് ദൈവത്തിൻ്റെ ക്രഭ ലഭിച്ചു സ്തോത്രം ക്രപ ലഭിച്ചു ആ നോഹ നിഷ്കളങ്കനായിരുന്നു എല്ലാവരും കളങ്കമുള്ളവര് എല്ലാവരും അതിക്രമമുള്ളവർ എല്ലാവരും ധാർമ്മികമായി അത്ബച്ചവർ എല്ലാവരും വർഷത്തിലേക്ക് പോയവർ നോഹയ്ക്ക് ദൈവത്തിന് ക്രബ ലഭിച്ചു ഒരു മൈനോറിറ്റി ഒരു ന്യൂനപക്ഷം ന്യൂനപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുമോ ഭൂരിപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുമോ ജീവെങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കമുള്ളത് വഴി ഞെരുക്കമുള്ളത് പോകുന്നവർ ചുരുക്കം നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതി വഴി വിശാലം പോകുന്നവരോ വളരെ വളരെ അനേകരാകുന്നു മൊത്താഴ്ച ശേഷം ഏഴാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറയും മലപ്രസംഗത്തിൽ ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗത്ത് കർത്താവ് അങ്ങനെ പറയും ജീവെങ്കിലേക്ക് പോകുന്ന വാതിൽ നാശത്തിലേക്ക് പോകുന്ന വാതിൽ രണ്ടിനെക്കുറിച്ച് പറയുന്നുണ്ട് വായിക്കാം ഇടുക്കുവാതിലൂടെ അകത്തുകടപ്പിൻ ഇടുക്കുവാതിലൂടെ അകത്തുകടപ്പീൻ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും ഉള്ളതും നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും ഉള്ളതും വഴി വിശാലവും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരമാകുന്നു അതിൽ കൂടി കടക്കുന്നവർ അനേകരാകുന്നു ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത് വഴി ഞെരുക്കവും ഉള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്കം അത്ര കണ്ടെത്തുന്നവർ ചുരുക്കമാണ് അത് ആ ജീവകിലേക്ക് പോകുന്ന വാതിൽ വളരെ ഇടുക്കമുള്ളതല്ലേ കാണാൻ പ്രയാസമാണ് കണ്ടെത്താൻ പ്രയാസമാണ് കണ്ടെത്തുന്ന ഒരു ചുരുക്കമാണ് ബേർ മൈനോറിറ്റി വളരെ കേവല കേവല ന്യൂനപക്ഷം വളരെ ചെറിയ ന്യൂനപക്ഷം വളരെ കുറച്ച് പേര് മാത്രം നോഹിക്ക് ദൈവത്തിന് ലഭിച്ചു പിതാക്കന്മാർ പാടി നമുക്കറിയാമല്ലോ ജീവകരം സഹദേ ദുർഘടമാർഗം കാക്ഷിച്ച ദുഷ്ടാത്മാവോട് പടവെട്ടി ജയമോടേറി പറയുന്നു ആവശ്യക്കാർക്കാശ്രയവും ഭക്തന്മാ അനുഗാമിയുമാം കർത്താവി നാമധന്യം ആവശ്യക്കാർക്ക് ആശ്രയമാണ് ഭക്തന്മാർക്ക് അനുഗാമിയാണ് അനുഗാമി അനുഗാമി എന്ന് പറഞ്ഞാൽ അനുഗമിക്കാൻ മതിയായത് പിൻപറ്റാൻ മതിയായത് ആവശ്യക്കാർക്ക് ആശ്രയവും ഭക്തന്മാർക്ക് അനുഗാമിയുമായ കർത്താവിൻ്റെ നാമം ധന്യമാണ് സ്തുത്യമാണ് അത് സ്തുതിക്കപ്പെടേണ്ടതാണ് അത് ധന്യമായ നാമമാണ് ജീവൻ്റെ വഴിയുണ്ട് മരണത്തിൻ്റെ വഴിയുണ്ട് ജീവകരമെന്നും പ്രതികരമെന്നും രണ്ട് സരണികൾ ഞാൻ കണ്ടു രണ്ട് വഴികൾ ഞാൻ കണ്ടു സരണി വഴി ജീവകരം പ്രതികരമെന്ന് ഏവം അങ്ങനെ ഇപ്രകാരം കണ്ടു ഇരു സരണികൾ ആര് വിശുദ്ധന്മാർ സഹദയന്മാർ കണ്ടു അവർ അതിലെ ദുർഘടമായ മാർഗത്തിലൂടെ പോകാൻ തീരുമാനിച്ചു അതൊരു നൂതനമായ മാർഗമാണ് ആ മാർഗത്തിലൂടെ പോകണമെങ്കിൽ ദുഷ്ടാത്മാവിനോട് നിരന്തരം പടവെട്ടണം ദുഷ്ടാത്മാവിനോട് യുദ്ധം ചെയ്യണം അത്ര എളുപ്പമല്ല അതുകൊണ്ടാണ് ന്യൂനപക്ഷം മാത്രമായി പോകുന്നത് അത് വളരെ ബുദ്ധിമുട്ടുള്ള വഴിയാണ് അത് ഞരുക്കമുള്ള വഴിയാണ് അതിൽ പോകുന്നവർ ചുരുക്കമേ ഉള്ളൂ ജീവകരം ആ വഴി വളരെ എടുക്കവും വഴി വളരെ ഞെരുക്കവും വാതിൽ വളരെ വളരെ എടുക്കുമുള്ളതാണ് അതുകൊണ്ട് അതിൽ പോകുന്ന ഒരു ചുരുക്കമാണ് ദുഷ്ടാത്മാവോട് നിരന്തരം യുദ്ധം ചെയ്യണം ദുഷ്ടാത്മാവോട് പടവെട്ടണം യുദ്ധം ചെയ്യണം ദുരാത്മാക്കളോട് യുദ്ധം ചെയ്യണം പാവത്തോട് പോരാടണം പ്രയാസമുണ്ട് അത് പക്ഷേ ആ വഴിയെ പോയി ജയം നേടിയ വിശുദ്ധന്മാർ തിരികെ നിന്ന് പറയുക വരുന്നവരോട് പറയുന്നു നിങ്ങളും വരുവീൻ ഞങ്ങൾ നേടിയെടുത്തു ഞങ്ങൾ ജയമോട് ഏറി പറയുകയാണ് ഞങ്ങൾ ജയത്തോടെ ഞങ്ങൾ ഏറ്റുപറയുകയാണ് ഏറി പറയുന്നു ഏറ്റുപറയുന്നു ഞങ്ങൾ സാക്ഷിക്കുന്നു ഞങ്ങൾ എന്താണ് സാക്ഷിക്കുന്നത് ഭക്തന്മാർക്ക് അനുഗാമിയാണ് ആവശ്യക്കാർക്ക് ആശ്രയമാണ് വരുവീൻ നിങ്ങളും വരുവീൻ നിങ്ങൾ ആവശ്യക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നേടാം നിങ്ങൾ പേടിക്കേണ്ട പിറകിൽ മാറി നിൽക്കേണ്ട ഹലൂയ ദൈവത്തിന് സ്തോത്രം ജീവകരം മൃതികരമം കണ്ടിരു സരണികൾ സഹതേന്മാർ നൂതനവാ ജീവിതമാർജിപ്പ ദുർഘടമാർഗം കാക്ഷിച്ച ദുഷ്ടാത്മാവോട് പടകെട്ടി ജയമോടേറി പറയുന്നു ആവേശക്കാർക്ക് ആശ്രയവും ഭക്തന്മാർക്ക് ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രം നാല് കാര്യങ്ങൾ നോഹ നിഷ്കളങ്കനായിരുന്നു നോഹ തലമുറയിൽ നീതിമാനായിരുന്നു നോഹ ദൈവത്തോട് നടന്നു നോഹയ്ക്ക് ദൈവത്തിനക്കറ ലഭിച്ചു ഈ തലമുറയിൽ നിങ്ങൾക്ക് നിഷ്കളങ്കരായി നിൽക്കാൻ താല്പര്യമുണ്ടോ ഈ തലമുറയിൽ നിങ്ങൾക്ക് നീതിമാനായി നിൽക്കാൻ താല്പര്യമുണ്ടോ ഈ തലമുറയിൽ നിങ്ങൾക്ക് ദൈവത്തോട് നടക്കാൻ താല്പര്യമുണ്ടോ ഈ തലമുറയിൽ നിങ്ങൾക്ക് ദൈവത്തിനക്കറ ലഭിച്ച് ദൈവത്തിൻ്റെ കൃപയെ വഴ്ത്തിപ്പാടാൻ സ്തുതിക്കുന്നവരായി തീരാൻ താല്പര്യമുണ്ടോ ഹലോ ലോഹ്യ നിങ്ങളെക്കൊണ്ട് പെട്ടെന്ന് പണിയിക്കും നിങ്ങളെക്കൊണ്ട് അനേക രക്ഷയിലേക്ക് നടത്തും നിങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവ് ചിലരെ രക്ഷിക്കും വിശ്വസിക്കുന്നവരെ പെട്ടകത്തിനകത്താക്കും നിങ്ങളിൽ നിന്നുകൊണ്ട് പ്രളയത്തിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ചിലരെ വീണ്ടെടുക്കാൻ ദൈവം നിങ്ങൾ ഉപയോഗിക്കും വേണോ അത് നിലനിൽക്കും അത് സൗക്കുഴിക്കപ്പുറം നിലനിൽക്കും അത് മരണത്തിനപ്പുറം നിലനിൽക്കും അത് മാത്രം നിലനിൽക്കും മറ്റെല്ലാം മാറിപ്പോകും എല്ലാം എല്ലാം മാറി മാറിപ്പോകും എല്ലാവരും മാറിപ്പോകും എല്ലാം മാറും മാതാപിതാക്കൾ മാറും സ്നേഹിതന്മാർ മാറും കൂട്ടാളികൾ മാറും സഹോദരങ്ങൾ മാറും ഇന്നത്തെ ഇന്നത്തെ സഹായികളെല്ലാം മാറും എല്ലാം മാറും ആരോഗ്യം മാറും സമ്പത്ത് മാറും സൗന്ദര്യം മാറും കഴിവുകൾ മാറും ഇന്നത്തെ ചലനാത്മകമായ ശക്തിയെല്ലാം എല്ലാം എല്ലാം ശൂന്യവൽക്കരിക്കപ്പെടും എന്നാൽ എന്നാൽ എല്ലാം മാറുമ്പോൾ മാറാത്തതൊന്നുണ്ട് അത് എൻ്റെ യേശു അത് ദൈവത്തിൻ്റെ കൃപ കർത്താവേ എനിക്ക് എൻ്റെ കൃപ തരണമേ കർത്താവ് പറയും എൻ്റെ കൃപ നിനക്ക് മതി ഹലാലൂയ്യ മോനെ എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ മോളെ എൻ്റെ കൃപ നിനക്ക് മതി പോരെ മതി കർത്താവേ മതി രോഗമോടെ ഇരിക്കട്ടെ കർത്താവ് പ്രയാസം അവിടെ ഇരുന്ന് കൊള്ളട്ടെ വിഷമമില്ല കർത്താവ് പരീക്ഷയിൽ തോൽവിയോടെ നിന്നുകൊള്ളട്ടെ കടമോടെ ഇരിക്കട്ടെ കർത്താവ് ഇന്നത്തെ അവിടെ നിൽക്കട്ടെ പ്രശ്നങ്ങൾ മാറാൻ ഞാൻ പറയുന്നില്ല എനിക്കൊന്നു മാത്രം ഒന്നു മാത്രം എൻ്റെ പ്രശ്നങ്ങൾ മാറണ്ട യേശുവേ എനിക്ക് നിൻ്റെ കൃപ മതി യേശുവേ നിൻ്റെ കൃപ മതി മതി യേശുവേ മതി യേശുവിൻ്റെ കൃപ 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 യേശുവിൻ്റെ കൃപ മാത്രം മതി നോഹിക്കുക ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന എല്ലാവർക്കും ദൈവത്തിൽ ലഭിക്കാൻ കുരിശിലേക്ക് നീതിമാനാക്കുന്ന നീതിമാനാക്കുന്ന കുരിശിൽ രക്തത്തിലേക്ക് രക്തത്തിലേക്ക് കർത്താവായ ആ നീതിമാനാകാം വിശുദ്ധനാകാം ജീവിതം ജീവിതം പുതിയ തുടങ്ങാം സമാധാനം നമുക്ക് അനുഭവിക്കാം സമാധാനത്തിന്റെ പ്രഘോഷകരായി മാറാം യേശുവിനെ സാക്ഷിക്കാം യേശുവിന്റെ കുരിശുയർത്താം ദൈവ നാമം മഹത്വപ്പെടുത്താം നമുക്ക് പ്രാർത്ഥിക്കാം കരുണിയുള്ള കർത്താവേ ഈ മനോഹരമായ സമയത്തിനായി നിന്നെ സ്തുതിക്കുന്നു തിരുവചനങ്ങൾക്കായി നിന്നെ സ്തോത്രം ചെയ്യുന്നു എല്ലാവരെയും തലോടണമേ വചനം കെട്ടിൽ എല്ലാവരുടെയും കണ്ണുനീര് തുടയ്ക്കണമേ എല്ലാവരുടെ ഹൃദയത്തിൽ നിന്നെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ നീതിമാന്മാരുടെ തലമുറ എഴുന്നേൽക്കണമേ വിശുദ്ധന്മാരുടെ തലമുറ എഴുന്നേൽക്കണമേ വിശുദ്ധജനം ഉണരുമാറാകണമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ യേശു സ്നേഹം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമീൻ ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിന്റെ സെൻട്രൽ കൺവെൻഷൻ ഡിസംബർ തീയതികളിൽ പവർ പവർവിഷൻ ടിവിയിലും ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിന്റെ യൂട്യൂബ് ചാനലിലും ലഭിക്കുന്നതാണ് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ രാത്രി എട്ട് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെയും മുപ്പത്തിയൊന്നാം തീയതി രാത്രി ഏഴ് മുതൽ ഒൻപത് വരെയും പ്രാർത്ഥനാപൂർവം പങ്കെടുക്കുക നിങ്ങൾ സ്നേഹിക്കുന്നവരെയും അറിയിക്കുക